വായനയെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പറയാറുണ്ട് കണ്ണു തുറന്നു വെച്ച് സ്വപ്നം കാണുന്ന പ്രക്രിയയാണ് അത്. അപരിചിതമായ ഭൂഖണ്ഡങ്ങളിലേക്ക് നടക്കുന്ന അതിസാഹസികമായ ഈ യാത്രയാണ് പുസ്തക പാരായണം എന്ന് പറയുന്നത്. ഇരിപ്പിടത്തിൽ ഇരുന്നു കൊണ്ട് ലോകസഞ്ചാരം നടത്തുന്ന പ്രക്രിയയാണ്. ഒരു നല്ല വായനക്കാരനാവുക എന്ന് പറഞ്ഞാൽ നല്ല മനുഷ്യനാവുക എന്നാണ്. ദസ്തയേവ്സ്കി ജീവിതവും കൃതികളും എന്ന പുസ്തകമാണ് നാം വായിക്കാൻ എടുക്കുന്നത്. മലയാളത്തിലെ ശ്രദ്ധേയനായ എഴുത്തുകാരൻ, ജീവചരിത്രകാരൻ, നിരൂപകൻ, അധ്യാപകൻ എന്നീ നിലകളിലൊക്കെ വ്യക്തിമുദ്ര പതിപ്പിച്ച ജി എൻ പണിക്കർ ദസ്തയേവ്സ്കിയെ പറ്റി 1970 എഴുതുകയും 71 പുറത്തു വരികയും ചെയ്ത പുസ്തകത്തിൻ്റെ 5 പതിപ്പാണ് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത്. തീർച്ചയായും തലക്കെട്ടുൾപ്പെടെ വലിയ മാറ്റങ്ങളോടുകൂടിയാണ് 5 പതിപ്പിലെത്തുമ്പോൾ ഈ പുസ്തകം നമ്മുടെ വായനയിലേക്ക് കടന്നു വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ പുസ്തകത്തിൻ്റെ ആമുഖ കുറിപ്പുകൾ എന്നുള്ള നിലയിൽ എഴുത്തുകാരൻ എഴുതിയിട്ടുള്ള രേഖപ്പെടുത്തലുകൾ വളരെ പ്രധാനമാണ്. 2 പതിപ്പിൽ എന്തൊക്കെ മാറ്റം വരുത്തി, 3 പതിപ്പ് എത്തുമ്പോൾ മലയാളത്തിൻ്റെ ദസ്തയേവ്സ്കി വായനയ്ക്ക് എന്തൊക്കെ സംഭവിച്ചു, മലയാളത്തിൽ ദസ്തയേവ്സ്കി ഏതൊക്കെ രീതിയിൽ സ്വീകരിക്കപ്പെട്ടു എന്നുള്ളതൊക്കെ കാണാൻ പറ്റും. അങ്ങനെ ആമുഖത്തിൽ തന്നെ നാടകീയത കൊണ്ടുവരുന്ന ഈ പുസ്തകം നാം ഒറ്റയിരുപ്പിന് ചിലപ്പോൾ വായിച്ചു തീർത്തുവെന്ന് വരാം. അതിലൂടെ ലോകത്തിലെ ഏറ്റവും വലിയ എഴുത്തുകാരൻ, അത് അതിശയോക്തി കലർന്ന ഒരു പറച്ചിലല്ല എന്ന് നമുക്കെല്ലാം അറിയാം. എഴുത്തുകാരൻ്റെ സംഘർഷഭരിതമായ ജീവിതത്തിലൂടെയും അക്ഷരങ്ങളിലൂടെയും അതിവേഗതയിൽ സഞ്ചരിച്ചു പോകാൻ കഴിയുന്ന ഒഴുകുന്ന ഭാഷയിലാണ് ഒരു ദിവസം ഒരു യുഗം എന്ന നോവലൊക്കെ എഴുതിയിട്ടുള്ള ജി എൻ പണിക്കർ ഇത് തയ്യാറാക്കിയിട്ടുള്ളത്. പീറ്റേഴ്സ്ബർഗിലൂടെ നടന്നു പോകുന്ന ദസ്തയേവ്സ്കിയെ തുടക്കത്തിൽ നാം കാണുന്നു. അയാൾ വളരെ സംഘർഷഭരിതനാണ്, ചെറുപ്പക്കാരനാണ്. അദ്ദേഹം യുദ്ധ സേനയിലെ എൻജിനീയറിംഗ് വിഭാഗത്തിൽ പണിയെടുക്കുകയാണ്. ഡോക്ടറുടെ മകൻ ഫ്യോദർ മിഹയിൽ എന്ന സഹോദരനെ പറ്റി ഓർക്കുന്നു. അയാളുടെ ആദ്യ കഥ 1845 രൂപപ്പെട്ടതെങ്ങനെ എന്ന് ആഖ്യാനം ചെയ്തുകൊണ്ടാണ് ദസ്തയേവ്സ്കിയുടെ ജീവിതകഥ ആരംഭിക്കുന്നത്. ജി എൻ പണിക്കർ പാവപ്പെട്ടവർ എന്ന കഥ, അത് ദേശീയ കുറിപ്പുകൾ എന്ന മാഗസിൻ്റെ ചുമതലക്കാരൻ കൂടിയായിരുന്നു, അതിൻ്റെ പ്രധാനപ്പെട്ട എഴുത്തുകാരനായിരുന്ന ബിലിൻസ്കിയുടെ കയ്യിലേക്ക് അദ്ദേഹം ഏൽപ്പിക്കുന്നു. ബിലിൻസ്കി ഇതെങ്ങനെയായിരിക്കും സ്വീകരിക്കുക എന്ന് ദസ്തയേവ്സ്കി അത്ഭുതപ്പെടുന്നുണ്ട്. അയാൾ ഒരു തുടക്കക്കാരനായ തന്നെ അപഹസിക്കുമോ പരിഹസിക്കുമോ? പിറ്റേന്ന് ബിലിൻസ്കിയുടെ അടുക്കലെത്തുമ്പോൾ ബിലിൻസ്കി പറയുന്ന മറുപടി, ഒരുപക്ഷെ ലോകത്തിലെ ഏത് പുതിയ എഴുത്തുകാർക്കും വലിയ ഉത്തേജനം നൽകുന്ന മറുപടിയാണ്, നിങ്ങൾക്ക് 20 മാത്രമാണ് പ്രായം. ഫ്യോദോർ ദസ്തയേവ്സ്കി, നിങ്ങൾക്ക് വെറും 20 മാത്രമാണ് പ്രായം, പക്ഷെ നിങ്ങൾ എഴുതി വച്ചിരിക്കുന്ന ജീവിതത്തിൻ്റെ ആഴത്തെപ്പറ്റി നിങ്ങൾക്കറിയാമോ, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇതൊക്കെ ഒരു നോവലിസ്റ്റിൻ്റെ ഭാഷയിലൂടെ വിവരിക്കാൻ ജി എൻ പണിക്കർക്ക് കഴിയുന്നു എന്നുള്ളത് ഈ ജീവചരിത്ര പുസ്തകത്തിൻ്റെ കരുത്തായി തന്നെ നാം കാണണം. അവിടെ നിന്ന് ദസ്തയേവ്സ്കി എങ്ങനെയാണ് തൻ്റെ ഓരോരോ കൃതിയായി കാലഘട്ടങ്ങളെ സ്പർശിച്ചത്. പിന്നീട് ഡബിൾ വരുന്നു, അയാൾ 9 ചെറുകഥകൾ എഴുതുന്നു. ഒരു ചെറുകഥയിൽ നിന്ന് നോവലിലേക്ക്, നോവലിൽ നിന്ന് ചെറുകഥയിലേക്ക് ദസ്തയേവ്സ്കി സഞ്ചരിക്കുന്നു. അവയെ കഥകളായി തന്നെ വിശദീകരിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് ഈ ജീവചരിത്രത്തിൻ്റെ ആഖ്യാനപരമായ ശക്തി. ആ കൂട്ടത്തിൽ ഏറ്റവും തീക്ഷ്ണമായ ഭാഗം വരുന്നത് സൈബീരിയയിലേക്ക് നാടുകടത്തപ്പെടുന്നതിന് മുൻപുള്ള ദസ്തയേവ്സ്കിയുടെ കൊടും തടവറക്കാലത്തെ പറയുന്ന ആഖ്യാനമാണ്. ഒരുപക്ഷെ ദസ്തയേവ്സ്കിയുടെ ജീവിതം നോവലിനേക്കാൾ വിസ്തൃതമാണ് എന്നുള്ള വായനകൾ ഉണ്ടായിട്ടുണ്ട്. സാർ ചക്രവർത്തിമാർക്കെതിരെ പിത്രഷേവ്സ്കി ഗ്രൂപ്പ് ചർച്ചകൾ സംഘടിപ്പിക്കുന്നത്, അവിടെ നിന്ന് മാറി എഴുത്തുകാരുടെ ഒരു കൂട്ടം ഡൂറവിൽ ചർച്ചകൾ സംഘടിപ്പിക്കുന്നതും, ആ ചർച്ചകളിൽ പങ്കെടുത്തതിൻ്റെ പേരിൽ പോലീസ് ദസ്തയേവ്സ്കി അറസ്റ്റ് ചെയ്യുന്നതും, പീറ്റർ പോൾ കോട്ടയിലേക്ക് തടവിന് കൊണ്ടുപോകുന്നതും ഒക്കെ വർണ്ണിച്ചിട്ട് ഒരിടമെത്തുമ്പോൾ ജയിലിലെ സമയം ഞാൻ വൃഥാവിലാക്കുന്നില്ല,
സഹോദരൻ എഴുതിയ കത്തിൽ ദസ്തേവ്സ്കി പറയുന്നുണ്ട്, ജയിലിലെ സമയം ഞാൻ വൃഥാവിൽ ആക്കുന്നില്ല. 1849 സെപ്റ്റംബർ 30 കോടതി വിധി വരുന്നു, എല്ലാവരെയും തൂക്കിക്കൊല്ല. ദസ്തേവ്സ്കിയും കൂട്ടുകാരും പീറ്റേഴ്സ്ബർഗിലെ സെമനോഫ് സ്ക്വയറിലേക്ക് നയിക്കപ്പെട്ടു. ഇത് ജീവൻമണിക്കരുടെ ഭാഷയാണ്, വെടിവെച്ച് കൊല്ലാനാണ്. അവർക്ക് ധരിക്കാൻ വെള്ളവസ്ത്രങ്ങൾ നൽകി, ചുംബിക്കാൻ കുരിശും. കോടതി ക്ലർക്ക് വിധി വായിച്ചു, എല്ലാവരെയും വെടിവെച്ചു കൊല്ലണം. വെടിവെച്ചു കൊല്ലാനായി ഒന്നാമത്തെ ഗ്രൂപ്പിനെ നിരത്തി നിർത്തി കൊല്ലുന്നു. രണ്ടാമത്തേതിലാണ് ദസ്തേവ്സ്കിയുടെ ഊഴം, കനത്ത നിശബ്ദത. ആ വെടിവെച്ചയുടെ സന്ദർഭത്തിൽ ചക്രവർത്തിയുടെ ഉത്തരവ് വീണ്ടും എത്തുന്നു. അവരെ കൊടുന്തടവിന് വിട്ടയക്കുക, കൊലപാതകത്തിൽ നിന്ന്, വധശിക്ഷയിൽ നിന്ന് അവരെ മാറ്റുക. ഒരുപക്ഷെ ഇത് ദസ്തേവ്സ്കിയുടെ ജീവിതത്തെ മാറ്റിമറിച്ചു എന്ന് മാത്രമല്ല, ദസ്തേവ്സ്കിയെ സംബന്ധിച്ചിട്ടുള്ള എല്ലാ ജീവചരിത്രങ്ങളിലും ഈ സന്ദർഭം വായനക്കാരെ പിടിച്ചുലയ്ക്കുന്ന ആഴമുള്ള ഒരു നിശബ്ദതയെ കൊണ്ടുവരുന്ന മരണത്തിൻ്റെ തീവ്രമായ മുഖമാണ്. അതിനെ അതേ നിലയിൽ കൊണ്ടുവരാൻ കഴിയുന്ന പുസ്തകമായി ദസ്തേവ്സ്കിയുടെ ജീവചരിത്രം നമ്മുടെ കയ്യിലിരിക്കുന്നു എന്നതാണ് ഈ പുസ്തകത്തെ നിങ്ങൾ വായിക്കേണ്ടതിൻ്റെ അനിവാര്യതയെ ഉറപ്പിക്കുന്ന ഘടകം. ഇതിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, സൈബീരിയയിൽ നിന്ന് മടങ്ങി വരുമ്പോൾ ഇവിടുത്തെ കൊടും ജീവിതത്തെപ്പറ്റി, 10 വർഷത്തെപ്പറ്റി ഒരു പുസ്തകം വരുന്നുണ്ടല്ലോ, മരിച്ച വീട്. മരിച്ച വീടിനെ പറ്റി മലയാളത്തിൽ ഏറെ പഠനങ്ങൾ വന്നിട്ടുണ്ട്, അതിന് മികച്ച ഒരു ആഖ്യാനം ഉണ്ടായിട്ടുണ്ട്. മരിച്ച വീട്ടിൽ എങ്ങനെയാണ് തടവുമുറിയിലെ ജീവിതത്തെ ദസ്തേവ്സ്കി പറയുന്നത്, അത് കഴിയുമ്പോൾ എങ്ങനെയാണ് അധോതല കുറിപ്പുകൾ എന്ന ദസ്തേവ്സ്കിയുടെ മറ്റൊരു എഴുത്ത് ജീവിതത്തിൻ്റെ, ക്ലാസിക് ജീവിതത്തിൻ്റെ ആരംഭമെന്ന് നിരൂപകർ പറഞ്ഞ അധോതല കുറിപ്പുകൾ വരുന്നത് എങ്ങനെ, അവിടെ നിന്നയാൾ എങ്ങനെയാണ് തൻ്റെ പ്രണയിനി മരിയയുടെ മരണം, സഹോദരൻ മിഖയിലിൻ്റെ മരണത്തെ ഏറ്റെടുത്തുകൊണ്ട് വലിയ ദാരിദ്ര്യത്തിലേക്ക് കുപ്പുകുത്തുന്നത്, ആ ദാരിദ്ര്യത്തിൻ്റെയും കൊടുമയുടെയും ഭയത്തിൻ്റെയും ഭീതിയുടെയും രോഗത്തിൻ്റെയും ഒറ്റപ്പെടലിൻ്റെയും ഇടയിൽ നിന്ന് കുറ്റവും ശിക്ഷയും പോലെ ലോകത്തെ തന്നെ മാറ്റിമറിച്ച ഒരു നോവൽ ഉണ്ടാക്കിയെടുക്കുന്നത് എന്നതൊക്കെ പറയാൻ ഈ പുസ്തകത്തിന് കഴിയുന്നുണ്ട്. തീർച്ചയായും വളരെ ചെറിയ ഒരു സമയം കൊണ്ട് അവതരിപ്പിച്ച് തീർക്കാൻ പറ്റുന്ന ഒരു പുസ്തകമല്ല കാരമസോ ബ്രദേഴ്സ് അയാളെങ്ങനെ എഴുതുന്നു. ഇതെല്ലാം പറഞ്ഞ് പറഞ്ഞ് പുസ്തകം അവസാനിക്കുന്നിടം വളരെ പ്രധാനപ്പെട്ടതാണ്. അവിടെ ജി എൻ മണിക്കർ ഒരു നിരൂപകനെ പോലെ ഇടപെടുന്നു. ദസ്തേവ്സ്കി ജീവിച്ച കാലം ചാൾസ് ഡിക്കൻസിൻ്റെയും എമിൽ സോളയുടെയും ടോൾസ്റ്റോയുടെയും കാലമാണ്. പക്ഷെ ഇവരെക്കാളൊക്കെ ദസ്തേവ്സ്കിയെ വായനക്കാരുടെ മുന്നിൽ ബൈബിൾ പോലെ പ്രതിഷ്ഠിക്കുന്ന ഘടകം എന്താണ്? അത് ദസ്തേവ്സ്കി കഥാപാത്രങ്ങളെ അല്ല ആവിഷ്കരിച്ചത്, തൻ്റെ ചുറ്റിലുള്ള ജീവിതത്തെ അല്ല ആവിഷ്കരിച്ചത്. അദ്ദേഹം ജീവിതത്തെ, കഥാപാത്രങ്ങളെ എടുത്ത് മനുഷ്യ മനസ്സിനെ പുതുക്കിപ്പണിയുകയായിരുന്നു എന്ന റിവ്യൂവിലൂടെ കടന്നുപോയി കഴിയുമ്പോൾ തീർച്ചയായും ദസ്തേവ്സ്കിയെ വായിച്ചവർക്ക് തങ്ങൾ വായിച്ചതിൻ്റെ അർത്ഥത്തെ ഉറപ്പിച്ചെടുക്കുന്ന ഒരനുഭവമായി ഈ പുസ്തക വായന തീരുന്നു. ദസ്തേവ്സ്കിയെ കണ്ടിട്ടില്ലാത്തവർക്ക് ദസ്തേവ്സ്കിയെ കാണിക്കുന്ന ഒരു കാഴ്ചയായി മാറുന്നു. ദസ്തേവ്സ്കിയെ വായിച്ചിട്ടില്ലാത്തവർക്ക് ഏറ്റവും അടുത്ത നിമിഷത്തിൽ ലൈബ്രറി ഷെൽഫിൽ നിന്ന് ദസ്തേവ്സ്കി എടുക്കുന്നതിനുള്ള പ്രചോദനമായി തീരുന്നു എന്നതാണ് ഈ ജീവചരിത്രത്തിൻ്റെ ബലം എന്ന് വിശ്വസിക്കാനാണ് എനിക്ക് ഇഷ്ടം.